ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണം സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ പുലിക്കളിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇതുപോലത്തെ ഒരു വലിയ ബോട്ടിൽ വേണം. വലുതെന്നല്ല, നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബോട്ടിലിൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ബോട്ടിൽ എടുക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുലിക്കളി ചെയ്യുന്ന ഒരാളുടെ ഫുൾ ഇമേജ്, കൈയും കാലും തലയൊക്കെ ഉള്ള ഒരു ഇമേജ് ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആ കുപ്പിയുടെ ഒരു നെക്ക് പോർഷൻ വരെയാണ് ഇയാളെ ഫിക്സ് ഒട്ടിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും സൈസിൽ വരച്ചെടുക്കാം. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ബോളാണ്, പ്ലാസ്റ്റിക് ബോളാണ് ഇത്. ഇത് നമുക്ക് വയറ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാർഡ്ബോർഡിൽ അതിൻ്റെ മുഖം മൂടി വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് ബോളിൽ അതുപോലത്തെ ഒരു ബോളിനെ ഹാഫ് ആക്കുക. അതായത് വയറിൻ്റെ അത്രയും സൈസിൽ വെട്ടിയെടുക്കുക. ഇനി നമ്മൾ കൈയും കാലും പിന്നെ ആ ബോഡി പോർഷനും വയറൊക്കെ ഉള്ളത് ഈ ക്ലേ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. പുലിക്കളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഓണത്തിന് ഏറ്റവും കൂടുതൽ തൃശ്ശൂർക്കാരായാലും എല്ലാവരും ഏറ്റവും കൂടുതൽ ഓണത്തിന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പുലിക്കളി. അതിൽ എല്ലാ മിക്കവാറും ഓരോ ടീമൊക്കെ ആയിട്ടല്ലേ മത്സരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വയറൊക്കെ നോക്കും ഓരോ പുലികളും നമ്മൾ കാണാനൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ ഒരു ഇതിന് വയറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോൾ എടുക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങളുടെ ഐഡിയയിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക. അതെല്ലാം നിങ്ങൾക്ക് ക്ലേ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ടാവാം. ഇതിപ്പോൾ ബോൾ വെച്ചപ്പോൾ കുറച്ച് സ്റ്റഡി ആയി, അതായത് കുറച്ചിങ്ങനെ സ്റ്റഡി പൊസിഷനിലാണ് നിൽക്കുന്നത് വയറ്. അപ്പോൾ നിങ്ങൾ ക്ലേ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വയറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവുക. ഇത് കുറച്ചിങ്ങനെ സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ബോട്ടിൽ ബ്ലാക്ക് പെയിൻറ് കൊണ്ട് കളർ ചെയ്തെടുത്തതാണ്. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ വൈറ്റ് അടിച്ചു. ശരിക്കും പുലിക്കളിക്ക് പെയിൻറ് ചെയ്യുക, പെയിൻറ് റെഡി ആക്കുന്നത് എന്തൊക്കെയോ എന്തോ ട്രഡീഷണൽ മെത്തേഡ്സൊക്കെ വെച്ചിട്ടാണ് പെയിൻറ് സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ വെറുതെ നമുക്ക് വൈറ്റ് പെയിൻറ് ബേസ് അടിച്ചിട്ട് അതുമ്മേ വരച്ചെടുക്കാം. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ മുഖങ്ങളൊക്കെ കിട്ടും. ഇതിപ്പോൾ ഞാനെടുത്ത് വെച്ചിരിക്കുന്ന മുഖമൊന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് വെറുതെ നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുഖം മൂടി സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാനത് കാർഡ്ബോർഡിൽ വെട്ടി പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളികേരത്തിൻ്റെ മേലുള്ള ചകിരി ഉണ്ടാവില്ലേ, അതായത് ആ പുറത്തെ ചകിരിയല്ല, അതല്ലാതെ നാളികേരത്തിൻ്റെ തുമ്പ് ഭാഗത്ത് ഒരു ചകിരി ഉണ്ടാവും, അതാണ് കനം കുറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വായുടെ അവിടെ നിന്ന് നമുക്ക് നാവ് വരയ്ക്കണ്ടേ, ആ അത്രയും പോർഷനൊന്ന് ഒരു നാവ് പേപ്പറിൽ വെട്ടി കളർ ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. പിന്നെ ഇതിപ്പോൾ ഈ ചകിരി എന്താ പറയുക, ആ കനം കുറഞ്ഞ ആ ചകിരി ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതിന് ചുറ്റും ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഷേപ്പിൽ ശരിക്കും പഞ്ഞൊക്കെയാണ് വയ്ക്കുക. നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, പഞ്ഞൊക്കെയാണ് മുഖം മൂടിയുടെ ചുറ്റും വയ്ക്കാം. അപ്പോൾ പഞ്ഞൊന്നും കിട്ടാല്ലോ, അതുകൊണ്ട് ഈ ചകിരി വെച്ചൊട്ടിച്ചിട്ട് പിന്നെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തിട്ട്
വൈറ്റ് പെയിൻറ്റും, സാധാരണ വൈറ്റ് യെല്ലോ അതൊക്കെയാണ് കളർ ചെയ്ത് കണ്ടിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖംമൂടിയൊക്കെ സെറ്റായി. ഇനി നമുക്കതിനെ ആ ഒരു പോർഷനിൽ ടൈ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഗ്ലൂ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ ട്രൗസർ പോർഷൻ ചെയ്യാനല്ലേ. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ പെയിൻ്റ് അടിക്കാം. പക്ഷേ പെയിൻ്റ് അടിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുന്നത്തെയൊക്കെ നമ്മൾ ഈ വയറിൻ്റെയും കാലിൻ്റെയൊക്കെയും പെയിൻ്റ് അടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട്, കുറച്ചും കൂടി അട്രാക്റ്റീവായി നിൽക്കാനായിട്ട് ക്ലോത്തൊക്കെ യൂസ് ചെയ്യാം. അതായത് ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന പോലത്തെ ക്ലോത്ത് ഉണ്ടാവില്ലേ, ഒരു യെല്ലോ ഓറഞ്ച് ഗ്രീൻ അങ്ങനത്തെ കളേഴ്സിൽ ക്ലോത്ത് ഒട്ടിക്കുക. ഇനിയുള്ളതാണ് മെയിൻ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുലിക്കളിക്ക് വേഷം കെട്ടുമ്പോഴേ അരയിൽ എന്താ പറയുക, ഈ മണി കിട്ടും അവിടെ. അപ്പോൾ ആ മണിയുടെ പോർഷൻ കവർ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ത്രെഡ് എടുത്തിരിക്കുന്നത്, ഗോൾഡൻ ത്രെഡ്. നിങ്ങളുടെ മണി പോലത്തെ എന്തെങ്കിലും ഉണ്ട്, പാദസരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു പുലീനെ പോലുള്ളൊരു ബോട്ടിലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് സെക്കൻഡ് വീഡിയോ ആണ് ഓണം തീമിൽ ചെയ്തിട്ടുള്ളത്. മുന്നേ ഒരു മാവേലി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ കാണാം, ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. താങ്ക് യു.